പ്രണാമം. ശ്രീധരൻ നമ്പൂതിരി, തപോ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് പലരും ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉച്ചാരണ ശുദ്ധിയാണ്. ശുദ്ധി എന്ന് പറയുമ്പോൾ ദായും ധായും ചേരുന്നതാണ്, ശുദ്ധി ശുദ്ധി എന്നല്ല. അപ്പോൾ ഓരോ അക്ഷരത്തിനും അതിൻ്റെ സ്ട്രെസ് കൃത്യമായി കൊടുക്കണം, ക്ലാരിറ്റി ഉണ്ടാവണം. കാമേശ ബദ്ധമാംഗല്യ, പലപ്പോഴും പലരും ഉച്ചരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഒരേ രീതിയിലേക്ക് ഈ അക്ഷരങ്ങളെല്ലാം, ഈ പറയാൻ പോകുന്ന അക്ഷരങ്ങൾ ദായും ധായും കൂടി ചേരുന്നത് ധ എന്ന് തന്നെ ഉച്ചരിക്കണം. തായും ധായും കൂടി ചേരുന്നത് ധ എന്ന് തന്നെ ഉച്ചരിക്കണം. ചൂലം പോലുള്ള ധായുണ്ടല്ലോ, അത് ധ ധ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നായും ധായും കൂടി ചേർന്ന് ധ എന്ന് തന്നെ പറയണം, ദ എന്നുള്ളത്. അതുപോലെ ബാ എന്നുള്ളതും ഭ എന്നുള്ള വ്യത്യാസമുണ്ട്. ഭൂമി എന്ന് ചില ആൾക്കാർ പറയും, ഭൂമി എന്നാണ് പറയേണ്ടത്. അപ്പം ഈ ശീർഷം എന്നാണ് പറയേണ്ടത്, ശീർഷം എന്നല്ല. സഹസ്രശീർഷ പുരുഷ, പുരുഷസൂത്രം ചൊല്ലുമ്പോൾ ശീർഷ പുരുഷ, ശീർഷ എന്നല്ല. അപ്പോൾ ഓരോ അക്ഷരങ്ങളിലും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കണം, ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കണം, ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കണം. അപ്പം ഇത് വളരെ പ്രധാന, കാരണം സംസ്കൃതമായ ആയിട്ടുള്ള ഈ ലെറ്ററുകളൊക്കെ കൃത്യമായ ഓരോ ചക്രങ്ങളിലാണ് വന്ന് തട്ടുന്നത്. നമ്മുടെ പരശുരാമകല്പസൂത്രത്തിൻ്റെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എവിടൊക്കെ ചക്രങ്ങൾ, ഏതൊക്കെ അക്ഷരങ്ങൾ എന്നൊക്കെ ക്ലിയർ ആയിട്ട്. അപ്പോൾ ആ അക്ഷരങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഓരോ ചക്രങ്ങൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നതും എനർജി ഉണ്ടാവുന്നതും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുറത്തേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ സെൻഡ് ചെയ്തിട്ട് റിസീവ് ചെയ്തിട്ട് അതിൻ്റെ സമാനമായ ഫ്രീക്വൻസി റിസീവ് ചെയ്തിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഉച്ചാരണ ശുദ്ധി കൃത്യമായിട്ട് പഠിക്കണം. മറ്റൊന്ന് ഇതിൻ്റെ മാത്രം ഹ്രസ്വമായിട്ടുള്ള അക്ഷരങ്ങളുണ്ട്, ദീർഘമായിട്ടുള്ളത് നീട്ടി ഉച്ചരിക്കുന്നുണ്ട്, ആ എന്നുള്ള കൂട്ടല്ല ആ എന്നുച്ചരിക്കുന്നത്. ആ ഉച്ചാരണ ശുദ്ധിയും അതുപോലെ ഹ്രസ്വവും ദീർഘവുമായിട്ടുള്ള ആ ഒരു ടൈം ഗ്യാപ്പും അതുപോലെ കൃത്യമായ സ്ഥലത്ത് നിർത്തേണ്ടിടത്ത് നിർത്തണം, അതിന് വേണ്ട ഗ്യാപ്പ് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വേണം ഒരു മന്ത്രം ജപിക്കാൻ. ആ മന്ത്രത്തിന് ഛന്നസ്സുള്ള മന്ത്രങ്ങളുണ്ട്, ഇല്ലാത്തതുണ്ട്. ഛന്നസ്സുള്ള മന്ത്രങ്ങൾ കൃത്യമായി ഛന്നസ് തൊട്ടിട്ട് തന്നെ ജപിക്കണം. മൂർത്താവിൽ ആ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഋഷി, ആ മന്ത്രദൃഷ്ടാവായിട്ടുള്ള ഋഷി മൂക്കിൻ്റെ താഴെ ആയിട്ട് ആ മന്ത്രം ചൊല്ലുന്ന ഛന്നസ്, അതിൻ്റെ താളം അത് സ്മരിക്കുന്നു. പിന്നെ ഹൃദയത്തിൽ ആ ദേവത, ആ മന്ത്രം കൊണ്ടുദ്ദേശിക്കുന്ന ദേവത, ഇതിങ്ങനെ ന്യസിച്ചിട്ട് വേണം നമ്മൾ ആ മൂലമന്ത്ര ജപം ജപിക്കാൻ. നാരായണനും ശിവനും ഒക്കെ ഈ ഛന്നസ്സുണ്ട്. ലാസ്റ്റിൽ നിർത്തുമ്പോഴും ഈ ഛന്നസ് തൊട്ടുകൊണ്ട് അത് നിർത്തണം. മറ്റൊന്ന് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഉള്ള കമ്പനമാണ്, ഒരു വൈബ്രേഷനുണ്ട്. ഈ വൈബ്രേഷനാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾക്ക് ഉറക്കെ ജപിക്കാം മന്ത്രം. ഈ കമ്പനങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ആ ഓരോ അക്ഷരങ്ങളും ഉണ്ടാക്കുന്ന വൈബ്രേഷൻ, അതാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം നമുക്ക് ഉറക്കെ ജപിക്കാം, കുഴപ്പമില്ല. കാരണം മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഈ കമ്പനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത് വളരെ കുറവായിരിക്കും. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചാണ് മന്ത്രം ജപിക്കുന്നതെങ്കിൽ ഈ കമ്പനങ്ങൾ ആഴത്തിലേക്ക് പരയിൽ നിന്നും ഉണ്ടാവില്ല. പരാപശന്തി മധ്യമ വൈഖരി എന്നാണ് മന്ത്രം വരുന്നതിൻ്റെ ഓരോ സ്റ്റേജുകൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ സൗ എന്ന് പറയുന്ന പരാബീജ ഉച്ചരിക്കുമ്പോൾ സൗന്നയായി, സൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിന് മാത്രമേ വരുന്നത് സൗ സൗ, അല്ലെങ്കിൽ ആ സൗ എന്ന് പറയുമ്പോൾ അടിയിൽ നിന്ന് ആ പരയിൽ ചെന്ന് തട്ടണം, അവിടെ നിന്ന് വരണം. അങ്ങനെ വരുമ്പോഴാണ് ആ വൈബ്രേഷൻ കറക്റ്റായിട്ട് പുറത്തോട്ട് പോകുന്നത്, മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും നമ്മൾ ജപിക്കുമ്പം അതിൻ്റെ ആഴത്തിൽ തന്നെ ജപിക്കണം.
അപ്പോഴേ ആ വൈബ്രേഷൻ കൃത്യമായിട്ട് വരികയും അത് പ്രവർത്തിക്കുകയും ചെയ്യത്തുള്ളൂ. ഓം എന്നുള്ള സിമ്പിളായിട്ടൊരു അക്ഷരം എടുത്താൽ തന്നെ ഓ എന്ന് പറഞ്ഞ് ജപിക്കുമ്പോൾ ഓം ഓം എന്ന് ജപിക്കാം, ഓം ജപിക്കാം. ഓം എന്ന് ജപിക്കുമ്പോൾ വായിന് മാത്രമേ വരുന്നേ, അതിനായ എനർജി ഇല്ല. അപ്പോൾ മന്ത്രം ആഴത്തിൽ ഉൾക്കൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് ജപിക്കുമ്പോൾ അക്ഷരങ്ങൾ ക്ലിയറായിട്ട് ഉച്ചരിക്കുമ്പം ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയുമ്പോൾ ആ എനർജി വൈബ്രേഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കമ്പനങ്ങൾ കൃത്യമായിട്ട് വിടാൻ നമുക്ക് സാധിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഈ മന്ത്രം പുറത്തേക്ക് വൈഖരിയായിട്ട് ഖാ ശബ്ദം ആകാശത്തിനെ കുറിക്കുന്നു. പുറത്തേക്ക് വരുമ്പോൾ ഉള്ള മന്ത്രത്തിൻ്റെ സ്വരൂപമാണ് വൈഖരി എന്ന് പറയുന്നത്. ഈ വൈഖരിയായിട്ട് പുറത്ത് വരുന്നതിന് മുമ്പ് ഈ ഉള്ളിൽ വെച്ചിട്ട് ഈ കമ്പനങ്ങൾ, ആഴത്തുള്ള കമ്പനങ്ങൾ നമുക്ക് മനസ്സിലായി, വൈഖരി ഇല്ലാതെ തന്നെ നമുക്ക് സൈലൻ്റ് ആയിട്ടിരുന്നിട്ടും ഈ വൈബ്രേഷൻ ഉണ്ടാക്കാം. ആദ്യം പിന്നെ സൗണ്ട് കുറയ്ക്കാം ഈ പുറത്തുള്ള കേൾക്കുന്ന ശബ്ദം, പക്ഷേ ഈ വൈബ്രേഷൻ നല്ലവണ്ണം ഉണ്ടാവുകൂടെ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതിരുന്നിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നും മിണ്ടുന്നില്ലായിരിക്കും, പക്ഷേ ഈ വൈബ്രേഷൻ വിടാൻ സാധിക്കുകയും അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തിക്കൊണ്ട് മന്ത്രം ജപിക്കാനുള്ള, മനസ്സിനെയല്ല. ഒരു ദേവതയുടെ രൂപം മാത്രം കണ്ടുകൊണ്ട് ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാതെ ഇരുന്ന് ജപിക്കുന്ന ആൾ പാസ്റ്റിലിരുന്നിട്ടാണ് ജപിക്കുന്നത്, മെമ്മറിയിലുള്ള ഒരു ഫിഗർ എടുത്തിട്ട്. അത് കറക്റ്റല്ല. അവനിപ്പോഴും ക്ഷേത്രത്തിലായാലും നമ്മൾ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉണർത്താനാണ് ഈ സ്പർശനം ചെരിപ്പൂരിട്ടിട്ട് കയറണം, ധൂപദീപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പായസം പ്രസാദമൊക്കെ വെച്ചിരിക്കുന്നത്, നാക്കിന് രസം, അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾ, ദീപങ്ങളൊക്കെ വെച്ച് ധൂപമണം, ചന്ദനം, പുഷ്പം, അങ്ങനെ ഉണർത്തുന്നത്, ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്നതെന്ന് പറയുന്നത് കൃത്യമായി വൈബ്രേഷൻസുമായിട്ട് ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ നിരോധിക്കണം, ചിന്തകൾ ഫ്യൂച്ചറും പാസ്റ്റുമുള്ള ചിന്തകളും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായ കാരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉണർത്തിക്കൊണ്ട് വേണം മന്ത്രം ജപിക്കാൻ. ഇന്ദ്രിയങ്ങളെ ചിന്തകൾ കൊണ്ടൊന്ന് അടച്ചിട്ടല്ല, അത് ഈശ്വരൻ്റെ ചിന്തയാണെങ്കിൽ പോലും ഇന്ദ്രിയങ്ങൾ ഉണർത്തിക്കൊണ്ട് ജപിക്കണം. മറ്റ് ചിന്തകൾ വന്ന് ശല്യം ചെയ്യുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ വണ്ടിയുടെ സി സി അടച്ചില്ല, ഇങ്ങനെയുള്ള പല ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരും. പിക്ചറുകൾ വന്നുകൊണ്ടിരിക്കാനുള്ളതാണ് മനസ്സിൻ്റെ രൂപം, പ്രവൃത്തി. അപ്പോൾ ഈ പിക്ചറുകളെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരൻ്റെ രൂപം മനസ്സിൽ കണ്ടിട്ട് ആ രൂപത്തെ ഇല്ലായ്മ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇന്ദ്രിയങ്ങളിലേക്ക്, ഇന്ദ്രിയങ്ങളിലൂടെ വന്ന് ഈ ലോകത്ത് വന്ന് നിന്ന് ജപിക്കണം. പിന്നെ മറ്റു ചിന്തകൾ വരുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ചാൽ ഈശ്വരൻ്റെ രൂപം മനസ്സിൽ കണ്ടിട്ട് പിന്നെ അതിനെ മാറ്റിയിട്ട് ഈ ലോകത്തോട്ട് വന്ന് ആ വിഗ്രഹമോ വിളക്കോ എന്താണെന്ന് വെച്ചിരിക്കുന്നത് അതിൽ നോക്കി ജപിക്കണം. പലപ്പോഴും പള്ളിയിൽ സംഭവിക്കുന്ന പ്രശ്നം, കഷ്ടപ്പെട്ട് നമുക്ക് ഗുരുവായൂരൊക്കെ പോകും, എന്നിട്ട് തലേന്നേ ക്യൂവൊക്കെ നിന്നിട്ട് കഷ്ടപ്പെട്ട് ആ വിഗ്രഹത്തിൻ്റെ ആ നടയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും തെല്ലി തെല്ലി ഇങ്ങനെ വരുമ്പോൾ കണ്ണം നടക്കും. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് കണ്ണ് തുറക്കുമ്പോൾ തൊഴാൻ പറ്റിയില്ല, കാണാൻ പോലും പറ്റിയില്ല എന്നുള്ള. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, അവിടെ എത്തുമ്പോൾ നമ്മൾ അഞ്ച് ഇന്ദ്രിയങ്ങളും തുറന്ന് ആ വിഗ്രഹം കണ്ടിട്ട് വെളിയിൽ വന്നിട്ട് കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ഒരു അമ്പലത്തോട് കയറുമ്പോൾ അങ്ങ് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇമാജിനേഷൻ ഇല്ല, പലരും ഒരു സെൻസും തുറക്കുന്നില്ല, അവിടുത്തെ മണിയടി കേൾക്കുന്നില്ല, അവിടുത്തെ പോസിറ്റീവ് ഊർജ്ജം കിട്ടുന്ന വിഗ്രഹം കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സോ പിന്നെ എങ്ങനെയാണ് ഫലം കിട്ടുക? എന്നും ഞാൻ അമ്പലത്തിൽ പോകും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ദുരിതമാണെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ മനസ്സിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുള്ള പ്രചോദനമാണ് കൊടുക്കുന്നത്. അപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, ഇന്ദ്രിയങ്ങളെ ഉണർത്തുകയാണ് വേണ്ടത്. മറ്റൊന്ന്, ഈ മൈൻഡ് വർക്ക് ചെയ്യുമ്പം ഈ എനർജി കൃത്യമായിട്ട് പോകില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ സമയം കൊണ്ടുവരാൻ പാടില്ല ജീവിക്കുമ്പോൾ. അതിന് മുമ്പ് നമ്മുടെ സമയമൊക്കെ നോക്കി ഏകദേശം ഒരു പ്ലാനിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്കറിയാവല്ലോ, ലളിതാസഹസ്രനാമം ജപിക്കണമെങ്കിൽ എത്ര സമയം വേണം, അല്ലേ ഇത് 100 നാമം ജപിക്കണം എത്ര സമയം വേണം. അപ്പോൾ ആ സമയമില്ല നോക്കി വെച്ചിട്ട് അതനുസരിച്ചിട്ട് ഇരിക്കണം. വല്ല ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായതിനുള്ള ഒരു വഴിയൊക്കെ എഴുതി പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രജപത്തിൽ തടസ്സം വരത്തില്ല. മന്ത്രജപത്തിൽ തടസ്സം വരുന്ന രീതിയിൽ ഒരിക്കലും മന്ത്രം ജപിക്കാൻ പാടില്ല. അതിനിടയ്ക്കുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ ഊർജ്ജം കൂടുമ്പോൾ ശിവബോധം കൂട്ടുക, അതിനുള്ള മെഡിറ്റേഷൻസ് ചെയ്യണം. അങ്ങനെ ചിലപ്പോൾ ജപം കുറയ്ക്കേണ്ടി വരും, ചിലപ്പോൾ കൂട്ടേണ്ടി വരും. ഇതൊക്കെ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് മന്ത്രപ്രശ്നം കഴിയുന്നത് ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിലെടുത്ത് ചെയ്യുന്നതാണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ എടുക്കുന്ന ദീക്ഷ എടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എനിവേ, അപ്പം നമ്മൾ ആ ജപിക്കുന്ന സമയത്ത് ശിവബോധം കൂട്ടിക്കൊണ്ട് ഈ ഊർജ്ജം കൂടുകയുന്ന സമയത്ത് നമ്മളത് കുറയ്ക്കണം, എന്നിട്ട് ശിവബോധം കൂട്ടണം,
എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ചിലപ്പോൾ നെഗറ്റീവായിട്ട് തിരിയും, ചിലപ്പോൾ ആജ്ഞാചക്രത്തിൽ തുടിപ്പൊക്കെ കോമൺ ആയിട്ട് ആളുകൾക്ക് വരുന്ന ആദ്യകാല സിംറ്റംസ് ആണ്. അതുപോലെ നടുവേദന വരും, കാലിന് പെരുപ്പ് വരും, അപ്പോൾ ഇങ്ങനെയുള്ള ചില വൈബ്രേഷണൽ ചേഞ്ചുകൾ വരും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മളത് കൃത്യമായി തരണം ചെയ്ത് വരണം. ആസനസിദ്ധി ഏറ്റവും പ്രധാനം. നട്ടെല്ല് നിവർന്ന് ഇരുന്നിട്ട് വേണം ജപിക്കാൻ. ഒരു കാരണവശാലും വളഞ്ഞിരുന്ന് ജപിക്കരുത്, കാരണം കുണ്ടലിൽ റൈസ് ചെയ്ത് വരുമ്പോൾ അത് വന്ന് ഇടിക്കുന്ന ഡിസ്കെല്ലാം കംപ്ലൈൻ്റ് ആവും, നടുവേദനയും സ്പോണ്ടിലോസിസ് പോലുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിവർന്നിരുന്ന് മാത്രമേ മന്ത്രം ജപിക്കാവൂ, ആടിക്കൊണ്ട് ജപിക്കരുത്. മറ്റൊന്ന് മന്ത്രദേവതയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. മന്ത്രദേവതയെ മനസ്സിലാക്കുക പലപ്പോഴും അത് പലർക്കും തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. ഊർജ്ജമാണ് എപ്പോഴും ദേവത എന്ന് മനസ്സിലാക്കുക ഫിഗറിനേക്കാൾ, എങ്കിലും നമുക്ക് ആ ഫിഗറുമായിട്ട് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ നമ്മളത് ഫിഗറിൽ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും എനർജി കൊളാപ്സ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള മന്ത്രജപത്തിലൂടെ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.